കഴിഞ്ഞ സെഗ്മെന്റിൽ കണ്ട മിസ്റ്റുബിഷിയുടെ ഏറ്റവും പുതിയ എസ് യു വി ആയ ഔട്ട്ലാൻഡറിന്റെ വിശേഷങ്ങൾ കണ്ടില്ലേ? ഇനി നമുക്ക് അതിന്റെ ഹിസ്റ്ററിയിലേക്ക് പോവാം. ജപ്പാന്റെ സാങ്കേതിക നൈപുണ്യത്തിന്റെയും സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിന്റെയും ഒപ്പം തന്നെയാണ് മിസ്റ്റുബിഷിയുടെയും ചരിത്രം. ഷിക്കോക്കോ ദ്വീപിലെ കോച്ചി എന്ന സ്ഥലത്താണ് മിസ്റ്റർ യതാരോ ഇവാസാക്കിയുടെ ജീവിതം ആരംഭിക്കുന്നത്. ടോസ ക്ലാൻഡിന്റെ ഒസാക്ക ട്രേഡിംഗ് ഓപ്പറേഷൻസ് നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. ഏറെ നാളായി മനസ്സിൽ കൊണ്ടുനടന്നൊരാഗ്രഹം 1870 അദ്ദേഹം സഫലീകരിച്ചു. സ്വന്തമായി ഒരു ഷിപ്പിംഗ് കമ്പനി സുഗുമോ ഷോക്കായി. വെറും 3 സ്റ്റീം ഷിപ്പുകൾ ക്ലാനിൽ നിന്നും ചാർട്ട് ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. ഈ തുടക്കം തന്നെയാണ് പിന്നീട് വിശ്വോത്തര ബ്രാൻഡായി വളർന്ന മിറ്റ്സുബിഷിയായി മാറിയത്. 1880 മിറ്റ്സുബിഷി മെയിൽ സ്റ്റീം ഷിപ്പ് കമ്പനി ജപ്പാനിൽ നിന്നും ആദ്യത്തെ ഓവർസീസ് സർവീസ് ആരംഭിച്ചു. ആദ്യ സർവീസ് ചൈനയിലേക്കായിരുന്നു. പക്ഷേ ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം സർവീസ് തുടരുവാൻ സാധിച്ചില്ല. 1885 ജാപ്പനീസ് ഗവൺമെന്റ് മിറ്റ്സുബിഷിയുടെ പ്രധാന കോമ്പറ്റീറ്ററായ നിപ്പോണുമായി കമ്പനി മെർജ് ചെയ്തു. അതാണ് ഇന്നത്തെ NYK ലൈൻസ്. 1885 യതാരോയ്ക്ക് പെട്ടെന്നുണ്ടായ ദേഹവിയോഗം അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ യാനോസുഖയെ മിറ്റ്സുബിഷിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിച്ചു. കടലിളക്കങ്ങൾ പോലെയുള്ള മത്സരങ്ങൾ. എന്നാൽ ഈ മത്സരങ്ങൾ മിറ്റ്സുബിഷിയെ മറ്റ് മേഖലകളിൽ കൂടി കടന്നു ചെല്ലുവാൻ കൂടുതൽ ശക്തി പകരുകയാണ് ഉണ്ടായത്. യോഷിയോക്ക കോപ്പർ മൈൻ, തക്കാഷിമ കോൾ മൈൻ, നാഗസാക്കി ഷിപ്പ് ബിൽഡിംഗ് യാർഡ് തുടങ്ങിയവ മിറ്റ്സുബിഷിയുടേതായി മാറാൻ പിന്നെ താമസമുണ്ടായില്ല. യാനോസുഖിയുടെ മകൻ കൊയാട്ട ഇവാസാക്കി 38 വയസ്സിൽ മിറ്റ്സുബിഷിയുടെ സാരഥ്യമേൽക്കുകയും കമ്പനിയുടെ അടുത്ത 30 വർഷത്തെ 30 സുവർണ വർഷങ്ങളാക്കി മാറ്റുകയും ചെയ്തു. മിറ്റ്സുബിഷിയുടെ ആധുനികവൽക്കരണവും കൂടുതൽ ഡൈവേർട്ടഡായ മേഖലകളിലേക്കുള്ള ഓപ്പറേഷൻസും മറ്റുമുണ്ടായത് കൊയാട്ടയുടെ കാലത്താണ്. മെഷീനറി, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, കെമിക്കൽസ് എന്നീ മേഖലകൾ മിറ്റ്സുബിഷി അവർക്ക് അന്യമല്ലെന്ന് തെളിയിച്ചു. ഇതിൽ മിറ്റ്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ് ഓട്ടോമൊബൈൽ, ബസ്, എയർക്രാഫ്റ്റ്, ടാങ്ക്സ് തുടങ്ങിയവ നിർമ്മിക്കുവാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു. 2 ലോകമഹായുദ്ധം, ജപ്പാനെ അടിപതറിച്ച കാലഘട്ടം, ആണവായുധങ്ങളുടെ ഭീകരത മാനവരാശിക്ക് മുന്നിൽ പൂർണ്ണമായും വിരിച്ചുവച്ച ചിത്രം. സഖ്യശക്തികൾ ജപ്പാന്റെ വമ്പൻ ഇൻഡസ്ട്രീസ് അടച്ചുപൂട്ടുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. മിറ്റ്സുബിഷിയുടെ സാരഥി കൊയാട്ട സഖ്യശക്തികൾ മുന്നോട്ട് വച്ച നിയന്ത്രണങ്ങളെ ശക്തിയുക്തം എതിർത്തു. പക്ഷേ നിർഭാഗ്യവശാൽ 1945 തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണം. തുടർന്ന് മിറ്റ്സുബിഷി കമ്പനി ചെറു കമ്പനികളായി വിഘടിക്കുകയും 1946 സെപ്റ്റംബർ 30 മിറ്റ്സുബിഷി ഡിസ്ബാൻഡ് ചെയ്യപ്പെടുകയുമുണ്ടായി. ചെറുഘടകങ്ങളായി മാറിയ മിറ്റ്സുബിഷി കമ്പനികളെ അതിന്റെ ബ്രാൻഡ് ലോഗോ ഉപയോഗിക്കുന്നതിൽ നിന്ന് പോലും സഖ്യശക്തികൾ വിലക്കിയിരുന്നു. പിന്നീട് നീണ്ട 18 വർഷങ്ങൾ ജപ്പാൻ വീണ്ടും അന്താരാഷ്ട്ര സമൂഹത്തിൽ സ്ഥാനം നേടുകയും മിറ്റ്സുബിഷി വിഘടിച്ചുണ്ടായ 100 യൂണിറ്റുകൾ വീണ്ടും മെർജ് ചെയ്ത് മിറ്റ്സുബിഷിക്ക് പുതുജീവനും പുതുജന്മവും നൽകി. അതുപ്രകാരം 1964 മിറ്റ്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ് പുനഃസ്ഥാപിക്കപ്പെട്ടു. വീണ്ടും സാങ്കേതിക മികവിന്റെ പര്യായമായ ജപ്പാന്റെ സ്വന്തം മിറ്റ്സുബിഷി അവരുടെ 3 ഡയമണ്ട്സ് ചേർന്ന ലോഗോ ഉപയോഗിച്ചു തുടങ്ങി. കൂട്ടായ്മയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകങ്ങളായി. 1970 US കാർ മേക്കിംഗ് ജയന്റ് ക്രിസ്ലർ MHI 15% ഓഹരി വാങ്ങിക്കൊണ്ട് ചരിത്രം തിരുത്തിക്കുറിച്ചു. MHI ഗാലൻസിന്റെ ആവശ്യകത വർഷത്തിൽ 2.5 യൂണിറ്റുകളായി ഉയർന്നു. 1977 കോൾട്ട് എന്ന ബ്രാൻഡ് മിറ്റ്സുബിഷി യൂറോപ്പിൽ ഡയറക്റ്റ് സെല്ലിംഗ് ആരംഭിച്ചു. 1978 അവർക്ക് 965,000 യൂണിറ്റുകളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടി വന്നത്. 1980 തുടക്കത്തിൽ തന്നെ ക്രിസ്ലർ മിറ്റ്സുബിഷിയുമായി വഴിപിരിഞ്ഞു. 1982 മിറ്റ്സുബിഷി ആദ്യമായി നേരിട്ട് US വിപണിയിലെത്തി. തുടക്കത്തിൽ 22 സ്റ്റേറ്റുകളിൽ 70 ഡീലർമാർ വഴി വിപണനം തുടങ്ങിയ അവർ 1990 ആയപ്പോഴേക്കും 340 ഡീലർമാരിലേക്ക് വളരുകയും പ്രതിവർഷം ആഗോള ഉൽപ്പാദനം 1.5 മില്യൺ യൂണിറ്റുകളിലേക്ക് ഉയരുകയും ചെയ്തു. ഹിറോകാസി നകാമുര
എന്ന ഗ്രേറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് മിറ്റ്സുബിഷിയുടെ തലവനാകുന്നത് 1990. കമ്പനിയുടെ പുതിയ മോഡലായ പജീറോ ജപ്പാൻ റോളുകളുടെ ഹരവും അഭിമാനവുമായി മാറി. യു എസിൽ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾസും ലൈറ്റ് ട്രക്സും സെയിൽസിന്റെ പുതിയ മാനങ്ങൾ തൊടുകയായിരുന്നു. ജപ്പാനിലെ മറ്റ് കാർ നിർമ്മാതാക്കൾ ഈ സാധ്യത ജപ്പാൻ ജനതയിൽ പരീക്ഷിക്കുവാൻ വിമുഖത പ്രകടിപ്പിച്ചു നിൽക്കുന്ന സമയം നഖാമുര രണ്ടും കൽപ്പിച്ച് എസ് യു വിക്ക് വേണ്ടി ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചു. വളരെ റിസ്ക് ഏറിയതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ തീരുമാനം. എങ്കിലും മിറ്റ്സുബിഷിയുടെ ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങളായ പജീറോ, ഡിലീഷ്യ തുടങ്ങിയ വാഹനങ്ങൾ ആഭ്യന്തര വിപണിയിൽ കമ്പനിക്ക് 11.6% മാർക്കറ്റ് ഷെയറാണ് നേടിക്കൊടുത്തത്. 2006 അവാർഡ് വിന്നിംഗ് ഡിസൈനായ ഐകി കാറുകൾ ഇറക്കിയ കമ്പനി 29 മാസങ്ങൾക്കുള്ളിൽ റിവൈസ് ചെയ്ത ഔട്ട്ലാൻഡർ റിലീസ് ചെയ്ത് റിച്ച് മാർക്കറ്റായ എസ് യു വി സെക്ടറിൽ ലോഞ്ച് ചെയ്തു. ഇഴഞ്ഞു നീങ്ങിയിരുന്ന കമ്പനി 2006 മൂന്നാം പാദത്തിലാണ് പ്രോഫിറ്റ് കാണിച്ചു തുടങ്ങിയത്. 2007 അവസാനമായപ്പോഴേക്കും ആഗോള വിൽപ്പന 15,24,000 യൂണിറ്റുകൾ കവിഞ്ഞിരുന്നു. ടാർഗറ്റ് ചെയ്തതിലും ഒരു വർഷം മുമ്പേ തന്നെ, അതായത് 2009, MIEV എന്ന ഓൾ ഇലക്ട്രിക് മിനി കാർ കമ്പനി ലോഞ്ച് ചെയ്തു. ലോഞ്ച് ചെയ്ത വർഷം മുതൽ ബിസിനസ് സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് മുനിസിപ്പാലിറ്റീസിലും മാത്രമാണ് ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുന്നത്. 2010 ശേഷം മാത്രമേ ഇലക്ട്രിക് കാറുകൾ റീറ്റെയിൽ വിപണിയിൽ ലഭ്യമാക്കുവാൻ കമ്പനിക്ക് പദ്ധതിയുള്ളൂ. 1960 സ്ട്രീറ്റ് റേസുകൾ തൊട്ട് മിറ്റ്സുബിഷി കാറോട്ട മത്സരങ്ങളിലെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. ലോകത്തിലെ ഏറ്റവും അപകടം കൂടിയ കാറോട്ട മത്സരമാണ് ഡാക്കാർ റാലി. 1983 കമ്പനിയുടെ ഗ്രേറ്റ് ബ്രാൻഡായ പജീറോ തുടർച്ചയായി ഈ കാർ റാലിയിൽ വിൻ ചെയ്തിരുന്നു. ലോകോത്തര നടനും മാർഷൽ ആർട്സിന്റെ രാജാവുമായ ജാക്കി ചാൻ മിറ്റ്സുബിഷിയുമായി 30 നീണ്ട പ്രണയത്തിലാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും ഉപയോഗിച്ചിരിക്കുന്നത് മിറ്റ്സുബിഷി കാറുകളാണെന്നത് ഈ പ്രണയത്തിന്റെ സാക്ഷ്യപത്രമാണ്. ഏഷ്യയിലെ താരങ്ങളെ പങ്കെടുപ്പിക്കുന്ന ജാക്കി ചാൻ കപ്പ് ഓട്ടോ റേസിന്റെ സംഘാടകർ മിറ്റ്സുബിഷിയാണ്. 2005 സെപ്റ്റംബറിൽ കമ്പനിയുടെ മോട്ടോർ സ്പോർട്സ് ആമായ റാലി യാർഡ് 50 ജാക്കി ചാൻ സ്പെഷ്യൽ എഡിഷൻ ലാൻസർ EVO IX നിർമ്മിച്ചുകൊണ്ടായിരുന്നു പ്രണയ സമ്മാനം ജാക്കി ചാന് തിരികെ നൽകിയത്. വർഷങ്ങൾ മനുഷ്യകുലത്തിന്റെ മൂന്ന് തലമുറകൾ നെഞ്ചിലേറ്റിയ മിറ്റ്സുബിഷിക്ക് ഇനിയും വരാനിരിക്കുന്ന ഒട്ടേറെ തലമുറകൾക്ക് വേണ്ടി കൂടുതൽ കരുത്തുമായി മുന്നോട്ടു പോകുവാനാകുമെന്ന് ഉറപ്പാണ്. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക. This is Nisha and Naufal. Bye bye. We'll be right back.